ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബ്ലാക്ക് ഫംഗസ് രോഗത്തിനുള്ള മരുന്നിന് ക്ഷാമം. ലൈപ്പോസോമൽ ആംഫോടെറിസിൻ എന്ന ഇഞ്ചക്ഷനാണ് ക്ഷാമം നേരിടുന്നത്. കോഴിക്കോട്ട് ചികിത്സയിലുള്ളവരുടെ എണ്ണം 20 ആയിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഫൈസലാണ് ചേരുന്നത്. ഫൈസൽ, എന്താണ് കൂടുതൽ വിവരം? രജനി സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡ് ബ്ലാക്ക് ഫംഗസ് രോഗികൾക്കുള്ള പ്രധാന മരുന്നാണ് ലൈപ്പോസോമൽ ആംഫോടെറിസിൻ. ഈ മരുന്നിൻ്റെ അഭാവമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനുഭവപ്പെടുന്നത്. മരുന്ന് തീർന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇതിന് പകരമായി ഇപ്പോൾ ആംഫോടെറിസിൻ എന്നൊരു മരുന്നുണ്ട്. ഇതിൻ്റെ ചില അളവിൽ ചില നീക്കുവെക്കുകൾ നടത്തിയാണ് ഇപ്പോൾ രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചികിത്സ മുടങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും മരുന്നിന് ക്ഷാമമുണ്ടായപ്പോൾ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മരുന്ന് എത്തിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തും ഇത്തരത്തിലൊരു മരുന്ന് കിട്ടാനില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര തലത്തിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് എപ്പോൾ ലഭിക്കുമെന്നുള്ളൊരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ 50 വയൽ മരുന്ന് ഇന്ന് വൈകുന്നേരത്തെ കൂടി എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും രോഗികളുടെ ചികിത്സ ഇപ്പോൾ മുടങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 20 ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഈ 20 ആളുകൾ എന്ന് പറയുന്നത് ഇന്നലെ 6 പേരാണ് അധികമായി ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്നത്. 2 പേർ നേരത്തെ തന്നെ കോവിഡ് ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. 2 പേർ കോഴിക്കോട് നിന്ന്, ഒരാൾ വയനാട്ടിൽ നിന്ന്, ഒരാൾ കാസർഗോഡ് നിന്നുമാണ് ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, മറ്റ് സംസ്ഥാനത്തെ പുറത്തു നിന്ന്, ബാംഗ്ലൂരിലും തൂത്തുക്കുടിയിൽ നിന്നുമെല്ലാം ആളുകൾ എത്തുന്ന ഒരവസ്ഥയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. ഏതായാലും മരുന്ന് എത്തിയാൽ മാത്രമേ ഇനി കൂടുതൽ രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ. രജനി. ശരി ഫൈസൽ, എന്തായാലും മരുന്നുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. ബ്ലാക്ക് ഫംഗസ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നായ ആംഫോടെറിസിന്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കേന്ദ്ര സർക്കാർ കൂട്ടിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് 19,420 അധിക വയലുകൾ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിന് 70 അധിക വയലുകൾ ലഭിക്കും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മരുന്നിന് ക്ഷാമം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി.